Hello friends, welcome to my channel and Chan class in day, Max class in day, Matri video, like you all welcome, swagatham. So, in this class, we will discuss Max and we will discuss equal sharing. We will discuss the same thing. അപ്പോൾ ഇതിലെന്താ ആശുപത്രിയിൽ വാങ്ങിയ സാധനങ്ങളും എത്ര കിലോഗ്രാം ആണ് വാങ്ങിയത് എന്നുള്ളത് അവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ വില 160 രൂപ 400 രൂപ 60 രൂപ 360 രൂപ എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് 980 രൂപ ആകെ ആയി എന്നുള്ളതും കൊടുത്തിട്ടുണ്ട് ഇവിടെ പക്ഷേ ഒരു പ്രശ്നമുള്ളത് അരി 5 kilogram in an 160 രൂപ teacher വാങ്ങിയത് എത്രയാ 6 kilogram ആണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ടീച്ചറുടെ വില കണ്ടെത്തുക നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ 5 കിലോയുടേത് തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം 1 കിലോഗ്രാമിന് എത്ര രൂപയാകും എന്ന് കണ്ടെത്തണം എങ്ങനെ കണ്ടുപിടിക്കാം 5 കിലോഗ്രാമിന് 160 രൂപയാണെങ്കിൽ 1 കിലോഗ്രാമിന് എന്ത് ചെയ്താൽ മതി 160 ഹരിക്കണം 5 ചെയ്താൽ മതി അപ്പോൾ നമുക്കൊരു തുക ലഭിക്കും ആ തുകയെ 6 കൊണ്ട് ഗുണിച്ചാൽ 6 കിലോഗ്രാമിന് എത്ര രൂപയാകും എന്ന് മനസ്സിലാക്കാലോ ഇത് ഓൾറെഡി ഓൺലൈൻ ക്ലാസ്സിൽ ഒരുപാട് തവണ പറഞ്ഞ കാര്യമാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓർമ്മിപ്പിക്കുകയാണ് മുഴുവൻ ഞാൻ പറയുന്നില്ല അപ്പോൾ അങ്ങനെ മുഴുവനും കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതാ ഇതുപോലെ കിട്ടും അല്ലേ 6 കിലോഗ്രാമിന് 32 രൂപ നിരക്കിൽ അതായത് നേരത്തെ ഹരിച്ച് കിട്ടിയതാണെങ്കിൽ 32 32 രൂപ നിലക്കിൽ ടീച്ചർക്ക് 192 രൂപയാകും ചെറുപയറിന് 3 കിലോ ആണ് ടീച്ചർക്ക് വേണ്ടത് നിരക്ക് എത്രയാ കിലോയ്ക്ക് 100 അത് നേരത്തെ ഹരിച്ച് കിട്ടിയതാണ് 100 എന്നുള്ളത് കേട്ടോ അപ്പോൾ 300 300 രൂപ പഞ്ചസാര 430 120 രൂപ കടല 290 180 രൂപ അങ്ങനെ ആകെ 792 രൂപയാണ് ആർക്കാവുക ആശ ടീച്ചർക്ക് ആവുക ഓൺലൈൻ ക്ലാസ് ഇനി മനസ്സിലാവാത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി ഓൺലൈൻ ക്ലാസ് കാണുക എന്നിട്ട് വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകൂടെ മനസ്സിലാവും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുള്ളതുകൊണ്ടാണ് ഇത് ഞാൻ പെട്ടെന്ന് പോയത് കേട്ടോ അപ്പോൾ ഒരു പ്രോജക്റ്റിനെ പറ്റി പറഞ്ഞു വളരെ സിമ്പിൾ പ്രോജക്റ്റ് ആണ് എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് പ്രോജക്റ്റ് ഇതാണ് മാന്ത്രിക ചതുരത്തിലെ കൗതുകങ്ങൾ മാന്ത്രിക ചതുരം എന്ന് പറഞ്ഞാൽ എന്താ ആദ്യം അത് എഴുതണം അല്ലേ എഴുതണം ആമുഖം എന്ന് പറഞ്ഞിട്ട് മാന്ത്രിക ചതുരം എന്ന് പറഞ്ഞ് എഴുതുക മലയാളം മീഡിയം മലയാളത്തിൽ തന്നെ എഴുതിയാൽ മതിയാവും കേട്ടോ ഇംഗ്ലീഷ് മീഡിയം കുട്ടികൾ ഇനി ഇംഗ്ലീഷിലേക്ക് തന്നെ ആക്കണമെന്നൊന്നുമില്ല ഒരു പ്രോജക്റ്റ് വർക്കാണ് ഇംഗ്ലീഷ് തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല ഒരു സമചതുരവും അതിൽ നിശ്ചിത അകലത്തിലുള്ള കളങ്ങളും ഓരോ കളത്തിലും ഓരോ സംഖ്യകളും എഴുതിയിരിക്കുന്നു ഓരോ വരിയിലെയും ഓരോ നിരയിലെയും അതുപോലെ കോണോട് കോൺ കൂട്ടിയാലും കിട്ടുന്ന സംഖ്യകളുടെ തുകയും തുല്യമായിരിക്കും ഇത്തരത്തിലുള്ള സമചതുരങ്ങളെയാണ് മാന്ത്രിക ചതുരം എന്ന് പറയുന്നത് മാന്ത്രിക ചതുരം നമ്മൾ 4-ാം ക്ലാസ്സിൽ പഠിച്ചതാണ് അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പൊ മാന്ത്രിക ചതുരം എങ്ങനെ കൂട്ടിയാലും 3 എങ്ങനെ കൂട്ടുമ്പോൾ എങ്ങനെ കിട്ടും ഒരേ സംഖ്യ തന്നെ കിട്ടും ഇനി ഇതിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ് 3 കള്ളി വലത്തോട്ടും 3 കള്ളി താഴോട്ടും വരുന്ന മാന്ത്രിക ചതുരങ്ങളുടെ പ്രത്യേകതകൾ കണ്ടെത്തുക 1 മുതൽ 50 വരെയുള്ള സംഖ്യകളിൽ തുടർച്ചയായി വരുന്ന 9 സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള മാന്ത്രിക ചതുരത്തിന്റെ പ്രത്യേകതകൾ സാമ്യങ്ങൾ സംഖ്യാബന്ധങ്ങൾ എന്നിവ കണ്ടെത്തുക സംഖ്യകൾ മാറുമ്പോൾ സംഖ്യാബന്ധങ്ങളിൽ മാറ്റം വരുന്നുണ്ടോ എന്ന് പരിശോധിക്കുക ഓക്കെ നമുക്ക് പ്രവർത്തനം ചെയ്യാം വിവിധ മാന്ത്രിക ചതുരങ്ങൾ നിർമ്മിച്ച് സംഖ്യാബന്ധങ്ങളും ക്രമീകരണങ്ങളും പരിശോധിക്കുക എന്നിട്ട് അതിന്റെ കണ്ടെത്തലുകളാണ് നമ്മൾ എഴുതേണ്ടത് അപ്പൊ 1-ാമത്തെ കണ്ടെത്തലാണിത് അതിന്റെ കൂടെ തന്നെ പിക്ചേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ എഴുതി പോയാൽ മതി ഏറ്റവും മധ്യത്തിലുള്ള സംഖ്യയെ 3 കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതാണ് ഓരോ വരിയിലെയും നിരയിലെയും അതുപോലെ കോൺ കൂട്ടിയാലും കിട്ടുന്ന തുക ശരിയല്ലേ എങ്ങനെ ഇതിലെങ്ങനെ കൂട്ടുമ്പോഴും 15 കിട്ടുന്നത് നടുവിലുള്ള സംഖ്യ 5, 5, 3, 15 അപ്പോൾ സംഭവം സത്യമാണ് അടുത്തത് 5 വരുന്ന സംഖ്യ കൂട്ടങ്ങളുടെ പ്രത്യേകത ഈ കൂട്ടങ്ങളിൽ 5 ഒഴികെയുള്ള സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ 5 ഇരട്ടി ലഭിക്കും എന്നുള്ളതാണ് ഇപ്പൊ ഇവിടെ എക്സാമ്പിൾ 5 വരുന്നത് മാത്രം നമ്മൾ എടുത്താൽ മതി ഇതില് ഏതൊക്കെയാ 1, 2, 3, 4 വരുന്നുണ്ട് ഇതാ ഈ 4 അപ്പൊ അതില് 7, 3 കൂട്ടുമ്പോ 10, 1, 9, 10 അങ്ങനെ 5 ഇരട്ടി കിട്ടും 5 കൂട്ടാതെ 5 അപ്പുറം ഇപ്പുറം ഉള്ള സംഖ്യകളെ കൂട്ടിയാല് അടുത്ത കണ്ടത്തിൽ എന്താ ഏറ്റവും മുകളിലെ മധ്യത്തിലുള്ള സംഖ്യയും വലതുഭാഗത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസവും ഏറ്റവും താഴത്തെ വരിയിലെ മധ്യത്തിലുള്ള സംഖ്യയും ഇടതുഭാഗത്തെ സംഖ്യയും തമ്മിലുള്ള വ്യത്യാസവും തുല്യമാണ്
മറ്റൊന്ന് തുടർച്ചയായ വ്യത്യാസം വരുന്ന സംഖ്യകൾ കൊണ്ട് നിർമ്മിക്കുന്ന മാന്ത്രിക ചതുരത്തിൽ ഏറ്റവും മുകളിലത്തെ സംഖ്യയും അതിന് തൊട്ട് താഴെയുള്ള സംഖ്യയും തമ്മിലുള്ള വ്യത്യാസം 4 ആയിരിക്കും. രണ്ട് വ്യത്യാസം വരുന്ന മാന്ത്രിക ചതുരത്തിന്റെ പൊതു വ്യത്യാസമായിരിക്കും. അതും ഇവിടെ കാണിച്ചിട്ടുണ്ട്. 5 ൽ നിന്ന് 1 വരയ്ക്കുമ്പോൾ 4 കിട്ടുന്നു അല്ലെ. 9 ൽ നിന്നും 5 വരയ്ക്കുമ്പോഴും 4 കിട്ടുന്നു. അതുപോലെ തന്നെ അപ്പുറത്തേതിലും വരുന്നുണ്ട്. അപ്പൊ ഈ കണ്ടെത്തലുകൾ നന്നായിട്ട് വായിക്കുക, ഇതിന് കൂടെ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങളും വരയ്ക്കുക. അതോടുകൂടി നിങ്ങളുടെ പ്രോജക്ട് ഏകദേശം കംപ്ലീറ്റ് ആയി. ഈ ഒരു പ്രോജക്റ്റ് ആണ് പറഞ്ഞത്. വേണമെങ്കിൽ നിങ്ങൾക്ക് കൂടാതെ കുറച്ചുകൂടി മാന്ത്രിക ചതുരങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കാവുന്നതുമാണ്. ഇനി ഇതിന്റെ നിഗമനമാണ്, ഓരോ മാന്ത്രിക ചതുരങ്ങളിലും കൂടുതൽ കൂടുതൽ കൗതുകങ്ങളും സവിശേഷതകളും ഉണ്ട്. നിഗമനം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലായ കാര്യം അത്രയാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. 25 കളങ്ങളും 49 കളങ്ങളുമുള്ള മാന്ത്രിക ചതുരങ്ങളിൽ നിന്നും വ്യത്യസ്തമായ സവിശേഷതകളും കൗതുകങ്ങളും കണ്ടെത്താൻ സാധിക്കുമോ എന്ന് പരിശോധിക്കേണ്ടതുണ്ട്. തുടർച്ചയായ എണ്ണൽ സംഖ്യകളോ തുടർച്ചയായ പൊതു വ്യത്യാസമുള്ള പാറ്റേൺ ഉപയോഗിച്ചോ നിർമ്മിക്കുന്ന മാന്ത്രിക ചതുരങ്ങളല്ലാതെ വേറെ രീതിയിൽ മാന്ത്രിക ചതുരങ്ങൾ നിർമ്മിക്കാൻ പറ്റുമോ എന്നും പരിശോധിക്കേണ്ടതുണ്ട്. നിങ്ങൾക്ക് സ്വയം ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസ് ആണ് നമുക്ക് നോക്കാം. തോമസ് വാങ്ങിയ ചില സാധനങ്ങളുടെ ബില്ലാണ് ചുവടെ നൽകിയിരിക്കുന്നത്. ഇതേ കടയിൽ നിന്ന് കണ്ണൻ വാങ്ങിയതിന്റെ കണക്ക് ഇങ്ങനെയാണ്. തോമസ് വാങ്ങിയപ്പോ അരിക്ക് 15, വില 480, പഞ്ചസാരക്ക് തൂക്കം, അതായത് 4 കിലോഗ്രാമിന് 136 രൂപയായി എന്ന് പറയുമ്പോൾ 1 കിലോഗ്രാം നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? 136 × 4 ചെയ്താൽ മതി. നേരത്തെ ചെയ്ത അതേ കണക്കാണ്, ഓൺലൈൻ ക്ലാസ്സിൽ ചെയ്ത അതേ കണക്ക്. അപ്പൊ ഇതേ കടയിൽ നിന്നും കണ്ണൻ വാങ്ങിയത് കിലോഗ്രാം ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ കണ്ണൻ എത്ര രൂപ കൊടുക്കണം എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ ഇതിന്റെ ഒക്കെ നമ്മൾ എന്തിനാണ്, അരിയുടെയും പഞ്ചസാരയും ചെറുപയറിന്റെയും കടലേന്റെയും റൈസ് ഷുഗർ മങ്ബിങ് ആൻഡ് ചിക്പി ഇതിന്റെ ഒക്കെ 1 കിലോഗ്രാമിന് എത്ര രൂപയാകും എന്ന് നമ്മൾ ആദ്യം കണ്ടെത്തണം. അതൊക്കെ ഹരിച്ച് അവിടെ കണ്ടെത്തി വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി, ഈ 32, 34, 72, 46 ഇതൊക്കെ ഈ ഇനങ്ങളുടെ 1 കിലോഗ്രാമിന്റെ വിലയാണ്. അപ്പോ കണ്ണൻ എത്ര കിലോഗ്രാമാണ് ഓരോന്നും വാങ്ങിയതെന്ന് നോക്കിയിട്ട് അത് ഗുണിച്ചാൽ നമുക്കിതിന്റെ ഉത്തരങ്ങൾ കിട്ടുമല്ലോ. കിട്ടും. കണ്ണൻ എത്ര രൂപ കൊടുക്കണം, അത് ഗുണിച്ച് അവിടെ കൊടുത്തിട്ടുണ്ട്. 860 രൂപയാണ്. ഇത് ഇങ്ങനെ തന്നെ കോപ്പി ചെയ്യരുത് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക, ചെയ്ത് നോക്കിയത് ശരിയാണോ എന്ന് നോക്കാൻ വേണ്ടി മാത്രം വീഡിയോ യൂസ് ചെയ്യാം. ഓക്കെ. ഇനി ഒരു ഓഡിറ്റോറിയത്തിൽ 864 കസേരകൾ 24 വരികളിലായി നിരത്തിയിട്ടിരിക്കുന്നു. ഓരോ വരിയിലും കൂടുതൽ കസേരകൾ ഇടാതെ ഓഡിറ്റോറിയത്തിൽ 1260 കസേരകൾ കൂടി ഇടണം. ഇനി എത്ര വരികൾ കൂടി വേണ്ടി വരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 864 കസേരകള് 24 വരികളിലായിട്ട് നിരത്തിയിട്ടുണ്ടെങ്കിൽ ഒരു വരിയിൽ എത്ര ഉണ്ടാവും? 864 × 24 ചെയ്താൽ മതി, അപ്പോ വരി കിട്ടും. എന്നിട്ട് 1260 ആക്കണം എന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ 1260 ആക്കാൻ വേണ്ടിയിട്ട് എത്ര വരി വേണമെന്ന് നോക്കിയാൽ മതി അല്ലേ. ആ അപ്പോ ഒരു റോലുള്ളത് എത്രയാ? 864 × 24 = 36 എന്ന് കിട്ടും. അപ്പൊ ഒരു റോല് 36 ചെയറുണ്ട്. അപ്പൊ 1260 അങ്ങനത്തെ എത്ര 36 ഉണ്ട് നോക്കണം. നോക്കിയാ പോരെ മതി. അപ്പൊ എത്ര ഉണ്ട്? 35. അപ്പൊ ടോട്ടൽ 35 വരികൾ ആവശ്യമാണ്. ക്ലിയർ ആണല്ലോ. അടുത്തത്, ഒരു അധിവർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട്, ബാക്കി എത്ര ദിവസങ്ങളുണ്ട്? അപ്പോ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ഇയർ, ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ ലീപ് ഇയർ, ലീപ് ഇയർ എന്ന് പറയുമ്പോൾ അധിവർഷത്തിൽ എത്രയുണ്ട്? 1 കൂടും അല്ലെ, 366. നമ്പർ ഓഫ് ഡേയ്സ് ഇൻ എ വീക്ക്, ഒരാഴ്ചയിൽ എത്ര ദിവസമുണ്ട്? 7. അപ്പൊ നമ്പർ ഓഫ് വീക്സ് ഇൻ എ ലീപ് ഇയർ, അപ്പോ ഒരു അധിവർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട്? 366 × 7 ചെയ്താൽ പോരെ എത്ര കിട്ടും? 52. അപ്പൊ നമ്പർ ഓഫ് വീക്സ് ഇൻ എ ലീപ് ഇയർ, ഒരു അധിവർഷത്തിൽ എത്ര ആഴ്ചകളുണ്ട്? 52. ഹൗ മെനി മോർ ഡേയ്സ് ആർ ദർ, അപ്പൊ അവിടെ എത്ര കൂടുതൽ ദിവസമായി? 2. ക്ലിയർ അല്ലേ. ഓക്കെ. ഇനി ഒരു 4-അക്ക സംഖ്യയെ 13 കൊണ്ട് ഹരിക്കുന്ന ക്രിയയിലെ ചില അക്കങ്ങൾ മാത്രം ഇവിടെ കാണിച്ചിരിക്കുന്നു. ഇതിൽ എഴുതാത്ത അക്കങ്ങൾ കണ്ടുപിടിക്കുക. ഇതാണ് നമ്മുടെ അവസാനത്തെ ചോദ്യം അല്ലെ. ഓൺ ദ റൈറ്റ് ദ ഡിവിഷൻസ് ഓഫ് എ 4-ഡിജിറ്റ് നമ്പർ by 13 ഈസ് ഷോൺ, ഫിൽ ഇൻ ദ മിസ്സിംഗ് ഡിജിറ്റ്സ്. ഇത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ആ ഇവിടെ 3 കൊടുത്തിട്ടുണ്ട്. 3-ന് എത്ര 13 ഉണ്ട്? 13 ഇല്ല. അപ്പൊ പക്ഷെ ഇവിടെ 2 കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ വരുന്ന ഈ രണ്ടാമത് വരുന്ന സംഖ്യന്റെ കൂടെ നോക്കുമ്പോ ഇവിടെ എത്രയുണ്ട്? 2 വരുന്നുണ്ട്.
അതായത് ഈ സംഖ്യയിൽ, അതായത് നമ്മളിപ്പോ ആ ഒഴിച്ചിട്ട കള്ളിയിൽ ഒരു നമ്പർ എഴുതുമല്ലോ, അപ്പൊ 30 എത്രയോ എന്ന് വരില്ലേ, ആ 30 എത്രയോ എന്ന് പറയുന്ന സംഖ്യയിൽ 2 13-കളും ഉണ്ട്. അത് കൂടാതെ ഇവിടെ കണ്ടോ 2 ശിഷ്ടവും വരുന്നുണ്ട്. അപ്പൊ നമുക്കത് എങ്ങനെ കണ്ടുപിടിക്കാം? ആ 34 എന്ന് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? 34 2 13 കഴിഞ്ഞാൽ, അതായത് 36 കഴിഞ്ഞാൽ പിന്നെ സോറി, ആ ബാക്കി എത്ര വരും? 2 വരും. 34, അതായത് അവിടെ വരുന്ന സംഖ്യ 3476 ആയിരിക്കും. കാരണം ആ 3476 വരുമ്പോഴാണ് നമുക്ക് 34 26 കൊടുക്കുന്നുണ്ട്, ബാക്കി ശിഷ്ട 26 വരുന്നുണ്ട്. ആ ക്രിയകൾ നന്നായിട്ട് ഒന്ന് നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ക്രിയയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അത് പെട്ടെന്ന് പറയുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്, പക്ഷെ ആ ഒരു ക്രിയയിലേക്ക് നന്നായി നോക്കുക. നമുക്ക് മാത്സ് എപ്പോഴും ഓൺലൈൻ ക്ലാസ്സിലൂടെ മാത്രം മനസ്സിലാക്കി തരാൻ സാധിക്കില്ല, അപ്പൊ അതിന്റെ ഒരു ഡിഫിക്കൽട്ടിയാണ്. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ടൊരു കണക്കും വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വീഡിയോയും കൂടി ഒന്നുകൂടി നന്നായിട്ട് ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കാം. അപ്പൊ എപ്പോഴും ഞാൻ പറയാറുണ്ട്, മാത്സ് നമുക്ക് പറഞ്ഞു മാത്രം ചെയ്യാൻ സാധിക്കില്ല, പറയുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പഠന മികവ് രേഖ ചെയ്യുമ്പോഴും പറയുന്നതിനൊപ്പം തന്നെ ചെയ്ത് നോക്കുക, എങ്കിൽ മാത്രമേ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. വീഡിയോസ് യൂസ്ഫുൾ ആവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്ത് കടയ്ക്ക് കൊടുക്കുന്ന സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Thank you for watching.